ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്തും അഹുതപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തേക്ക് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തോല പ്രവൃത്തി 4:36-37 വാക്യങ്ങളിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു. ആ മനുഷ്യനെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഞാൻ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ മനുഷ്യനെക്കുറിച്ചുള്ള ചില ചിന്തകൾ കടന്നുപോയി. അതാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ആ വാക്യം ഇന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:36-37 വാക്യങ്ങൾ. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തോലന്മാർ മറുപേര് വിളിച്ച കുപ്രദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇവിടെ ഇതാ ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത്, അവനൊരു ലേവ്യനായിരുന്നു, അവൻ്റെ പേര് ജോസഫ് എന്നാണ്, അവൻ കുപ്രദ്വീപുകാരനായിരുന്നു, അവനെ അപ്പോസ്തോലന്മാർ ഒരു മറുപേര് വിളിക്കുമായിരുന്നു, ആ മറുപേര് ബർണബാസ് എന്നായിരുന്നു. ഈ മറുപേരിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്നായിരുന്നു. ഇത്രയും ഡീറ്റെയിലായിട്ട് ഈ മനുഷ്യനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ കാരണമെന്ത് എന്നൊരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി. ഇതിൻ്റെ മുകളിലുള്ള ഭാഗം വായിക്കുമ്പോൾ, അതിൻ്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോഴും, ആദിമസഭയിൽ മുട്ടുള്ളവർ ആരും അവരിലുണ്ടായിരുന്നില്ല, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെക്കും, പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അതായത് ആദിമസഭയിൽ അപ്പോസ്തോലന്മാർ ശുശ്രൂഷിക്കുന്ന ഈ സഭയിൽ ഇതിനു മുമ്പും അനേകർ വിറ്റുപെറുക്കി അവരുടെ വസ്തുവകകൾ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെക്കുകയും അത് അവർക്ക് ആവശ്യമുള്ളവർക്ക് അപ്പോസ്തോലന്മാർ വീതിച്ച് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിറ്റുപെറുക്കി കൊണ്ടുവരികാൻ അപ്പോസ്തോലന്മാർ പ്രസംഗിച്ചതായിട്ട് പുസ്തകത്തിൽ രേഖയില്ല, എനിക്കങ്ങനെ തോന്നുന്നുമില്ല. അവരാരും ഇതൊരു ഉപദേശമായി പ്രസ്താവിച്ചിട്ടുമില്ല. ഈ വിറ്റുപെറുക്കി അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് ഒരു ഉപദേശമല്ല. അപ്പോസ്തോലന്മാരാരും തന്നെ അങ്ങനെ പ്രസംഗിച്ചതായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായ പലരും തങ്ങൾക്കുള്ള വസ്തുവകകൾ വിറ്റുപെറുക്കി അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു, പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ അപ്പോസ്തോലന്മാർ അത് വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സഭയിലെ പ്രബോധകനാണ് ഈ ബർണബാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ജോസഫിനെ അപ്പോസ്തോലന്മാർ വിളിച്ച മറുപേരാണ് ബർണബാസ്. ആ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം പ്രബോധന പുത്രൻ എന്നാണ്. അപ്പോസ്തോലന്മാർ ഒരാളെ മറുപേര് വിളിക്കണമെങ്കിൽ അത് കളിയാക്കിയൊന്നും അല്ലല്ലോ. സാധാരണ നമ്മുടെ ഇടയിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആൾക്കാർ വേറൊരാളെ മറുപേര് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനെ കളിയാക്കി പേര് വിളിച്ചു എന്നാണ്. എന്നാൽ ഒരിക്കലും അപ്പോസ്തോലന്മാർ ബർണബാസ് എന്ന് ജോസഫിനെ വിളിച്ചത് കളിയാക്കിയല്ല. കാരണം അഭിഷിക്തന്മാരാ, അവരുടെ ഓരോ വാക്കുകൾക്കും വിളിക്കും പിന്നിൽ അതിൻ്റെതായ ഗാംഭീര്യമുണ്ട്, അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ മനുഷ്യനൊരു ലേവ്യനാണ്, കുപ്രദ്വീപുകാരനാണ്, അവൻ്റെ പേര് ജോസഫ് എന്നാണ്. പക്ഷേ ഇവനെ അപ്പോസ്തോലന്മാർ മറുപേര് വിളിക്കുന്നത് ബർണബാസ് എന്നാണ്. ഈ ബർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്നാണ്. ഇങ്ങനെയൊക്കെ ഈ അപ്പോസ്തോലന്മാർ വിളിക്കുവാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവനൊരു പ്രബോധകനായിരുന്നു. ആദിമസഭയിൽ ജനത്തെ ക്രിസ്തുവെങ്കിലേക്ക് നയിക്കുവാനും, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വളർത്തുവാനും വേണ്ടി ദൈവാത്മ നിയോഗത്തോടെ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധകൻ തന്നെയായിരുന്നു ഇവൻ. അവൻ്റെ ആ ശുശ്രൂഷയെ കണ്ടിട്ടാകണം അപ്പോസ്തോലന്മാർ അവനെ പ്രബോധനപുത്രൻ എന്നർത്ഥം വരുന്ന ബർണബാസ് എന്ന് വിളിക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെ ഈ പ്രബോധനപുത്രനായ ബർണബാസ് അവനെക്കുറിച്ച് ഇത്രയും അവൻ വിറ്റുപെറുക്കി കൊണ്ടുവന്നത് മാത്രം അഡ്രസ്സ് സഹിതം രേഖപ്പെടുത്തിയപ്പോൾ, മറ്റുള്ളവരുടെ പലരുടെയും പേരുകൾ അവിടെ കാണാതെ വന്നപ്പോൾ
ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ തമ്പുരാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ബർണബാസിന് ഇനി ആ സഭയിൽ ശുശ്രൂഷിക്കണമെങ്കിൽ തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് താൻ ഉയരേണ്ടിയിരിക്കുന്നു. അതായത് പ്രബോധിപ്പിക്കാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ അത് വരുത്തുക എന്ന് പറയുന്ന അത്ര ഈസിയായ കാര്യമല്ല. ഇവനിവിടെ പ്രബോധിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും തങ്ങൾക്കുള്ളതൊന്നും വലുതായി കാണാതെ അത് വിറ്റുപെറുക്കി സഹോദരന് ഷെയർ ചെയ്യുവാൻ ആലയത്തിൽ കൊണ്ടുവരുന്ന അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെക്കത്തക്ക ആത്മീയ നിലവാരം മെച്ചപ്പെട്ടവരുള്ള സഭയിൽ ഇനിയും പ്രബോധിപ്പിക്കണമെങ്കിൽ തനിക്കുള്ളതുകൂടി വിറ്റുപെറുക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളെന്ന് ഈ പ്രബോധനപുത്രന് മനസ്സിലായി. ഒന്നുകിൽ പ്രബോധനം അവസാനിപ്പിക്കണം, ഇല്ല എങ്കിൽ ഇവരുടെ സ്റ്റാൻഡേർഡിലേക്ക് താൻ ഉയരണം. അതിന് താൻ നോക്കിയപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവരും താനും തമ്മിലുള്ള ഒരു വ്യത്യാസമായി തനിക്ക് തോന്നിയത് അവർ പലരും വിറ്റുപെറുക്കി കാൽക്കൽ വെച്ചു. താൻ ഇതൊന്നും ചെയ്യാതെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിൽക്കുക, ഇനിയും പ്രബോധനം തുടരണമോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കേണ്ട വക്കിലേക്ക് ഈ മനുഷ്യൻ വന്നപ്പോൾ തൻ്റെ ആ നന്മ പ്രവൃത്തി അല്ലെങ്കിൽ തൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുകയാണ്. കാരണം ഈ മനുഷ്യന് വേണമെങ്കിൽ പ്രബോധനം നിർത്തി ഒരു സാധാ വിശ്വാസിയായി അവിടെ ഒതുങ്ങിക്കൂടാമായിരുന്നു, തനിക്കൊരു നഷ്ടവും വരത്തില്ലായിരുന്നു. എന്നാൽ താനും സ്വാർത്ഥനല്ലെന്ന് തെളിയിക്കുമാറ് എന്ത് ചെയ്തു? ഇത് വിറ്റു പെറുക്കി കാൽക്കൽ വെച്ചു, പ്രബോധനം തുടർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലായെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ തനിക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവരുടെ സ്റ്റാൻഡേർഡിന് മേളിലേക്ക് താൻ ഉയർന്നെങ്കിൽ മാത്രമേ ഈ ജനത്തെ ഇനിയും പ്രബോധിപ്പിക്കാനോ ശുശ്രൂഷിക്കാനോ തനിക്ക് കഴിയുമായിരുന്നുള്ളൂ. തൻ്റെ പ്രബോധനം അവർ ഉൾക്കൊള്ളണമെങ്കിൽ തൻ്റെ സ്റ്റാൻഡേർഡ് വളരണമായിരുന്നു. അപ്പോൾ തന്നെ പ്രബോധിപ്പിക്കാൻ വേണ്ടി തന്നെ ഒന്നുമല്ല താനിത് വിറ്റുപെറുക്കിക്കൊണ്ടുവന്ന് തൻ ഹൃദയംഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് നല്ല ബോധ്യമുണ്ട്. കാരണം ഹൃദയംഗമായിട്ടല്ലാതെ ചെയ്ത ഒരു കുടുംബത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട്. അനന്യാസും സഫീറയും അവർ വിറ്റുപെറുക്കി കൊണ്ടുവന്നത് അവർക്ക് മരണത്തിന് കാരണമായി എങ്കിൽ, ഇവിടെ ഇതാ കുപ്രദീപുകാരനായ ജോസഫ്, അപ്പോസ്തോലന്മാർ ബർണബാസ് എന്ന് മറുപേര് വിളിക്കുന്ന പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന വിളിപ്പേരിന് ഉടമയായിത്തീർന്ന മനുഷ്യൻ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ തനിക്കുള്ളത് വിറ്റുപെറുക്കി കൊണ്ടുവന്ന് ഈ ജനത്തെ പിന്നെയും പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായി മാറി. അങ്ങനെയെങ്കിൽ പ്രബോധനത്തെക്കാളുപരി പ്രബോധനത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ, ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാൻ കഴിയും, പഠിക്കുന്നവന് പഠിപ്പിക്കുവാൻ കഴിയും, പക്ഷെങ്കിൽ ജീവിച്ചു തെളിയിക്കേണ്ടതാണ് ക്രിസ്തീയ മാർഗം. പഠിപ്പിച്ചു തെളിയിക്കേണ്ടതല്ല, ജീവിച്ചു തെളിയിക്കേണ്ടതാണ് ക്രിസ്തീയ മാർഗമെന്ന് ഈ രണ്ട് വാക്യത്തിൽ നിന്ന് ഈ പ്രബോധന പുത്രൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ മറുപേര് വിളിക്കുന്ന ഈ ബർണബാസിൻ്റെ ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇവിടെ നാം കേൾക്കുവാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ ആത്മീയ നിലവാരം ഉയർത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.